ഇപ്പോൾ വിലാപയാത്ര എവിടെ എത്തി നിൽക്കുന്നു, ഏത് രീതിയിലുള്ള ഒരു ഒരു ആദരാഞ്ജലി ആയിരിക്കും കോട്ടയവും പുതുപ്പള്ളിയും അദ്ദേഹത്തിന് ഒരുക്കി വച്ചിരിക്കുന്നത്? ക്രിസ്റ്റീന, ഒരു ദിവസം പിന്നിടുന്ന വിലാപയാത്ര ചങ്ങനാശ്ശേരി ടൗണിലാണ് ഇപ്പോഴുള്ളത്. ഇവിടെ നിന്ന് നേരെ മുന്നോട്ട് പോകും, കുറച്ച് കഴിഞ്ഞാൽ എസ് പി കോളേജിൻ്റെ മുന്നിലേക്കായിരിക്കും പോകാം. എസ് പി കോളേജിലും ചെറിയൊരു സമയം അനുവദിച്ചിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയോട് ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിന് ചങ്ങനാശ്ശേരിയോട് വൈകാരിക അടുപ്പമുണ്ട്. തിരിച്ച് ചങ്ങനാശ്ശേരിക്കും സമാനമായ ബന്ധമുണ്ട്. അതിൻ്റെ ഒരു കാരണം അദ്ദേഹം ചങ്ങനാശ്ശേരി എസ് പി കോളേജിലെ വിദ്യാർത്ഥി കൂടിയായിരുന്നു. അതായത് ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവ് പരിവപ്പെട്ട ഒരു വിദ്യാലയം കൂടിയാണ്, ഒരു കലാലയം കൂടിയാണ്. അങ്ങനെയൊരു ബന്ധം, അങ്ങനെയൊരു രാഷ്ട്രീയ ബന്ധം ചങ്ങനാശ്ശേരിക്കുണ്ട്. അങ്ങനെ ഉമ്മൻചാണ്ടിയെ അദ്ദേഹത്തിൻ്റെ കലാലയ രാഷ്ട്രീയം, വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ അടുത്തുനിന്ന് കണ്ടൊരു ജനതയാണ്. ഒരു വലിയ ജനസാഗരം തന്നെ ചങ്ങനാശ്ശേരി എന്നെല്ലാം നമ്മൾ വരുന്ന വഴികളിൽ ഒക്കെ കണ്ടതാണ്. അണമുറിയാത്ത ജനങ്ങളുടെ സ്നേഹപ്രവാഹം ഈ വഴികളിലുടനീളം ഉണ്ടായിരുന്നു. കോട്ടയത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആ ജനപ്രവാഹം ഇരട്ടിയാകുന്നതാണ് കണ്ടത്. രാത്രി മുതൽ ഇവിടെ കാത്തിരിക്കുന്ന ജനമുണ്ട്. എപ്പോൾ ഇങ്ങോട്ടേക്ക് വിലാപയാത്ര എത്തും എന്ന് പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോൾ എത്താൻ കഴിയും, എപ്പോൾ അന്തിമോപചാരം അർപ്പിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ ഉറങ്ങാത്ത ജനനേതാവിന് ഉറങ്ങാതെ തന്നെ വിട നൽകാൻ വഴിയരികിൽ ഉടനീളം കാത്തുനിന്ന ജനങ്ങളെ ഇപ്പോഴും കാണാം. ചങ്ങനാശ്ശേരിയിൽ മണ്ണിട്ടാൽ താഴ്ന്നു പോകാത്ത അത്രയും ജനസാഗരം കാത്തു നിൽക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഉടനീളം കാണാം. വരുന്ന വഴികളിൽ ഉടനീളം ഇനിയിപ്പോൾ ചിങ്ങവനത്തും എസ് ബി കോളേജിന് മുൻപിലും ഒക്കെ തിരുനക്കരയിലും ഒക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആളുകൾ സമാനമായ നിലയ്ക്ക് കാത്തു നിൽക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ സ്നേഹവായ്പകളെ, ദയാവായ്പകളെ അടുത്തു നിന്നും അകലെ നിന്നും ഒക്കെ നോക്കിക്കണ്ട അനേകം മനുഷ്യരുണ്ട്. പുതുപ്പള്ളിയിലെ വീട്ടിൽ അങ്ങനെ കാത്തിരിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ ആവലാതികൾക്ക്, ഉമ്മൻചാണ്ടിയുടെ മുൻപിൽ പരിവേദനങ്ങൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ മുൻപിലേക്ക് എല്ലായ്പ്പോഴും പറയാൻ ഓടിയെത്തിയിരുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ തട്ടകത്തിലെ ജനമാണ് എല്ലായ്പ്പോഴും അദ്ദേഹം അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച വലിയൊരു ജനസമൂഹമുണ്ട് ഇവിടെ. അവരെല്ലാവരും ഒന്നടങ്കം വികാരവായ്പകളോടെ വിട നൽകുകയാണ്. ചങ്ങനാശ്ശേരി യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെറിയ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ഈ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് വലിയൊരു ജനസാഗരം തന്നെ ഇവിടെ കൂടി നിൽക്കുന്നു, അവരൊക്കെ വിട നൽകുന്നു. ചങ്ങനാശ്ശേരിയിൽ അന്തിമോപചാരം അർപ്പിക്കാനുള്ള സമയം പൂർത്തിയായിട്ടുണ്ട്. അപ്പോഴൊക്കെ കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള ആളുകൾ മാത്രമല്ല, നാനാ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവർ, അങ്ങനെ സമൂഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നാനാതുറകളിലുള്ള മനുഷ്യർ ഉമ്മൻചാണ്ടിക്ക് സമയം നോക്കാതെ, നേരം നോക്കാതെ, കാലം നോക്കാതെ അദ്ദേഹത്തെ പോലെ തന്നെ എപ്പോഴും ജനങ്ങളുടെ നടുവിൽ ജീവിച്ച ആ മനുഷ്യന് വിട നൽകാൻ വികാരവായ്പകളോടെ എത്തിച്ചേരുന്ന കാഴ്ച, എത്രമാത്രം ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവ് തൻ്റെ ജീവിതകാല താൾക്കൂട്ടത്തിൽ ലയിച്ച് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടോ, അമ്പരപ്പിച്ചിട്ടുണ്ടോ, അതിനൊക്കെ ജനം തിരികെ സ്നേഹവായ്പകൾ തിരികെ നൽകുകയാണ്, ആദരം തിരികെ നൽകുകയാണ്. അദ്ദേഹത്തിൻ്റെ വേർപാട് ഉൾക്കൊള്ളാൻ കഴിയാത്ത അനേകം മനുഷ്യർ ഉണ്ട്. അദ്ദേഹം ജീവിതത്തിലുടനീളം തന്നെ രാഷ്ട്രീയ ശൈലി കൊണ്ട് അമ്പരപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജനം ആ സ്നേഹം തിരിച്ചു കൊടുക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന നമ്മളും അത്ഭുതപ്പെടുകയാണ്. അത്രയേറെ അദ്ദേഹത്തിന് ഈ ജനഹൃദയങ്ങളിൽ ഇടമുണ്ടായിരുന്നു എന്ന അത്ഭുതപ്പെടുത്തൽ ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നുണ്ട്. ഇല്ല ഇല്ല മരിക്കുന്നു എന്ന മുദ്രാവാക്യം പലപ്പോഴും വിളിക്കുമ്പോൾ അത് എത്രമാത്രം ഇല്ല ഇല്ല മരിക്കുന്നു എന്ന മുദ്രാവാക്യം എത്രത്തോളം അന്വർത്ഥമാകുന്നുണ്ട് ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ എന്ന് ഈ ജനസാഗരം തെളിവ് നൽകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ രസതന്ത്രം എന്നത് നമുക്കറിയാം. എല്ലാത്തിനോടും, എല്ലാ ഇപ്പോഴും വിമർശനങ്ങളുടെ, ആരോപണങ്ങളുടെ കുരമ്പ് നേരിട്ടപ്പോഴുമൊക്കെ അദ്ദേഹം ഒരു ചിരിയോടെ എല്ലാത്തിനെയും നേരിടാൻ മനസ്ധൈര്യം കാണിച്ച രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. അങ്ങനെ കലഹിക്കുന്നവരുടെ മുഖത്ത് നോക്കിപ്പോലും ചിരിക്കാൻ കഴിഞ്ഞ രാഷ്ട്രീയ ശൈലി അദ്ദേഹത്തിന് മാത്രം സ്വന്തമായുള്ളതാണ്. അങ്ങനെയൊരു ഉമ്മൻചാണ്ടിസത്തിൻ്റെ തെളിവ് ഈ തെരുവീഥികളിൽ ഉടനീളമുണ്ട്. ഇനി അങ്ങോട്ടേക്ക് പ്രവേശിക്കേണ്ട സ്ഥലങ്ങളിൽ ഉടനീളം, അതായത് ഇനിയിപ്പോൾ എസ് പി കോളേജിലേക്കും ചിങ്ങവനത്തേക്കുമാണ് പോവുക. ആ ഇടങ്ങളിലൊക്കെ ഇപ്പോൾ വലിയ ചങ്ങനാശ്ശേരിയിലെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള സമയക്രമം പൂർത്തിയായിട്ടുണ്ട്. അവിടെ നിന്ന് ഇനിയും താമസിക്കാൻ കഴിയില്ല. നമുക്കറിയാവുന്നതുപോലെ ഒരു മുഴുവൻ ദിനവും പിന്നിട്ടാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് വിലാപയാത്ര യഥാർത്ഥത്തിൽ കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിച്ചത് എന്നതുകൂടി കാണണം. ആ സമയങ്ങളിലുടനീളം തിരുനക്കരയിലൊക്കെ ആണെങ്കിൽ ഇന്നലെ അർദ്ധരാത്രിയും പുലർച്ചെ വരെയുമൊക്കെ ആളുകൾ പോകാതെ അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം മാത്രമേ മടങ്ങുകയുള്ളൂ എന്നൊരു നിശ്ചയത്തോടുകൂടി അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ച് കാത്തിരുന്ന അനേകം മനുഷ്യരുണ്ട്. ഇന്ന് പുലർച്ചയോടുകൂടി യഥാർത്ഥത്തിൽ ചങ്ങനാശ്ശേരിയൊക്കെ പിന്നിടും എന്ന് പ്രതീക്ഷിച്ച, തിരുവല്ലയൊക്കെ പിന്നിടും എന്ന് പ്രതീക്ഷിച്ച ആളുകളാണ്. അവരൊക്കെ പലരും അർദ്ധരാത്രി മുതൽ കാത്തിരിക്കും.
കാത്തിരിക്കുന്നുണ്ട്. ചിലരൊക്കെ പുലർച്ചെ തന്നെ ഇവിടെ എത്തി അദ്ദേഹത്തിന് വിട നൽകാൻ, ജനനായകന് വിട നൽകാൻ കാത്തിരുന്നു. വലിയ ജനസാഗരം ഒഴുകിയെത്തി. അത് എത്രത്തോളം ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിന് ഇടം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു എന്നതാണ്. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയുമ്പോൾ, ഒരു മത്സ്യത്തിന് ജലത്തിൽ നിന്ന് വേർപെട്ടെങ്ങനെ നിൽക്കാൻ കഴിയുമോ എന്ന ചോദ്യമുണ്ട്. അത് എത്രത്തോളം സാധ്യമല്ല എന്ന് നമുക്കറിയാം. അതുപോലെ ഉമ്മൻചാണ്ടിക്കും യഥാർത്ഥത്തിൽ ജനങ്ങളെ വിട്ട്, ജനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയം സാധ്യമായിരുന്നില്ല. ജനക്കൂട്ടത്തെ, ആൾക്കൂട്ടത്തെ ശ്വസിച്ച്, ആൾക്കൂട്ടത്തിൻ്റെ ആൾക്കൂട്ടത്തെ എപ്പോഴും ശ്വസിച്ച് അതിൽ ജീവിച്ച രാഷ്ട്രീയ നേതാവാണ്. അതിൽ തൻ്റെ രാഷ്ട്രീയത്തെ കണ്ടെത്തിയ ആളാണ് ഉമ്മൻചാണ്ടി. അങ്ങനെ ആ ഉമ്മൻചാണ്ടിയെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ജില്ലയിൽ, സ്വന്തം തട്ടകത്തിൽ ഏറ്റവും അടുത്തുനിന്ന് അനുഭവിച്ച ജനതയാണ്. ഇതര ജില്ലകളിലെ മനുഷ്യരൊക്കെ എത്രത്തോളം സ്നേഹവായ്പകൾ അദ്ദേഹത്തിന് നൽകി. ഈ വരുന്ന വഴികളിലുടനീളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മനുഷ്യരെല്ലാം ഈ വഴികളിലേക്ക്, യഥാർത്ഥത്തിൽ കോട്ടയവും ഈ വിലാപയാത്ര കടന്നുപോകുന്ന വഴികളും ഒക്കെ ലക്ഷ്യമിട്ട് വരുന്നത് നമ്മൾ കണ്ടു. പല പ്രായത്തിലുള്ള പല തലമുറകളിൽപ്പെട്ട ആളുകൾക്ക് ഉമ്മൻചാണ്ടി നേതാവാണ്. ആന്റണി വയലാർ ഉമ്മൻചാണ്ടി ചിന്താബാദ് എന്ന KSU കാലത്ത് KSU വിളിച്ചത് മുതൽ പിന്നീട് അങ്ങോട്ടേക്ക് പുതുപ്പള്ളിയിൽ 1970 മത്സരിച്ച് വിജയിച്ച് നിയമസഭയിലേക്ക് പ്രവേശിച്ച കാലം മുതൽ അദ്ദേഹം എങ്ങനെയാണ് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറിപ്പറ്റിയത് എന്ന ചോദ്യത്തിന്റെ യഥാർത്ഥ ഉത്തരം ഈ തെരുവ് വിളിച്ചു പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ കാലത്തിലുടനീളം എല്ലാ മനുഷ്യർക്കും പ്രാപ്യനാവുക, എല്ലാവരുടെയും സ്നേഹം പിടിച്ചു വാങ്ങുക എന്നതൊരു അസാധ്യവും അപൂർവവുമായ കാര്യമാണ്. പക്ഷെ അത് ഉമ്മൻചാണ്ടിക്ക് സാധ്യമായിരുന്നു എന്നതാണ് രാഷ്ട്രീയ ഭേദമന്യേം. ആ മനുഷ്യന്റെ മുന്നിലേക്ക് ആവലാതികൾ പറയാൻ, അല്ലെങ്കിൽ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ ചേർത്ത് പിടിക്കുന്നത് പോലെ, തൊടുന്നത് പോലെ, സ്പർശിക്കുന്നത് പോലെ തങ്ങൾക്ക് ആക്സസ് ഉള്ള ഒരു ജനനേതാവാണ് എന്ന് എല്ലാവരും ഒരേപോലെ കണ്ടിരുന്നു. അങ്ങനെ ഒരു സ്നേഹം, അതായത് സമീപകാല രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ സമീപകാലത്തുനിന്നല്ല, ഇത്രയധികം സമയം എടുത്ത്, ഇത്രയും സമയം കാത്തിരുന്ന്, ഇത്രയധികം ജനം ഒരു ജനനേതാവിന് വിട നൽകുന്നത് അപൂർവമായ, അത്യപൂർവമായ കാഴ്ചയാണ്. അങ്ങനെ ഒന്ന് മുൻപുണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ വിധം ഈ മനുഷ്യനെ ഹൃദയത്തിൽ ജനങ്ങളാകെ ചേർത്ത് പിടിച്ചു. ഈ സമയം ക്രമീകരണം സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കളൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ, ഉമ്മൻചാണ്ടിയുടെ തന്നെ രാഷ്ട്രീയ ജീവിതത്തിൽ എപ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും മറ്റ് മന്ത്രി പദവികൾ വഹിച്ചപ്പോഴും രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലും ജനപ്രതിനിധി എന്ന നിലയിലും എല്ലായ്പ്പോഴും അദ്ദേഹം പ്രോട്ടോക്കോളുകൾക്ക് പുറത്തായിരുന്നു, കൃത്യമായ ക്രമീകരണങ്ങൾക്ക് പുറത്തായിരുന്നു. ജനസമ്പർക്ക പരിപാടിയൊക്കെ അദ്ദേഹം മണിക്കൂറുകളോളം ഉറങ്ങാതെ ഉണർന്നു തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ കേട്ടിരുന്നു, അവർക്ക് നേരിട്ട് തന്നെ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. ചിലപ്പോഴൊക്കെ മുഖ്യമന്ത്രി വില്ലേജ് ഓഫീസറുടെ റോളിലേക്ക് മാറി എന്നൊക്കെ ആളുകൾ പലപ്പോഴും വിമർശിച്ചു പറയുമ്പോഴും, അതിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം എത്രത്തോളം സമയം ആളുകൾക്ക് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. ഉറങ്ങുമ്പോഴും പുതുപ്പള്ളി പള്ളിയിലെ കുർബാനയ്ക്കുമല്ലാതെ ഉമ്മൻചാണ്ടിയെ ആരും ഒറ്റയ്ക്ക് വിട്ടിരുന്നില്ല, അത് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നുമില്ല എന്നതായിരുന്നു വസ്തുത. അതിൻ്റെ തെളിവ് ആ ജനത്തിന് അദ്ദേഹം നൽകിയത് ജനം ഇപ്പോൾ തിരിച്ചു നൽകുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു ജനസാഗരം ഇരമ്പിയാർത്ത് ഉമ്മൻചാണ്ടി എന്ന ജനനേതാവിൻ്റെ വിലാപയാത്രയ്ക്ക് ഒപ്പം അണിചേരുന്നത് അനുപമമായ ഒരു കാഴ്ചയാണ്. അതങ്ങനെ ആ സ്നേഹം ആരും പറഞ്ഞിട്ടോ, ആരും ക്ഷണിച്ചിട്ടോ, ആരും നിശ്ചയിച്ചിട്ടോ, ആരും തീരുമാനിച്ചിട്ടോ വന്നു നിൽക്കുന്ന ജനമല്ല. അത് കോൺഗ്രസ്സുകാരോ UDFകാരോ മാത്രമല്ല, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന വ്യത്യസ്ത രാഷ്ട്രീയ ചേരിയിലുള്ള, രാഷ്ട്രീയമില്ലാത്ത അനവധി നിരവധി മനുഷ്യർ ഈ വഴികളിൽ ഉടനീളം കാത്തുനിൽക്കുന്നു എന്നതാണ് അദ്ദേഹത്തെ ഏറ്റവും അടുത്ത്. അദ്ദേഹം ആ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്ത് KSU സജീവ പ്രവർത്തകനായി, നേതാവായി, KSU യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് നടന്നു കയറിയുമ്പോൾ അതടുത്തു നിന്ന് കണ്ട, അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള വളർച്ച കണ്ട പല തലമുറയുണ്ട്. 5 പതിറ്റാണ്ടിലധികം കാലം, കൃത്യമായി പറഞ്ഞാൽ 70 മുതൽ 53 വർഷക്കാലം, 5 പതിറ്റാണ്ടിലധികം അദ്ദേഹം പാർലമെന്ററി രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു. അപ്പോഴൊക്കെ അദ്ദേഹം ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിരുന്ന സ്വന്തം ജില്ലയാണ്, ഉമ്മൻചാണ്ടിയുടെ തട്ടകമാണ്. അവിടെ പ്രായഭേദമന്യേ ഉമ്മൻചാണ്ടി കോട്ട് ചെയ്തവരും അദ്ദേഹത്തെ നേതാവായി കണ്ടവരും അദ്ദേഹത്തെ തങ്ങളുടെ ജനപ്രതിനിധിയായി കണ്ടവരുമായ അനവധി നിരവധി മനുഷ്യർ പ്രായഭേദമന്യേ അദ്ദേഹത്തെ കാത്തുനിൽക്കുന്നു, അന്തിമോപചാരം അർപ്പിക്കുന്നു. അങ്ങനെ തലമുറകളുടെ നേതാവായിരുന്ന ജനനേതാവാണ് ഉമ്മൻചാണ്ടി. അവരൊക്കെ ഹൃദയവായ്പകളോടെ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ വിട പറഞ്ഞു പോയ ഗദ്ഗദത്തോടെ, വേദനയോടെ, ഹൃദയം നുറുങ്ങുന്ന ഭാരത്തോടെ പലരും പൊട്ടിക്കരഞ്ഞുകൊണ്ട്, കണ്ണീരണിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അന്ത്യയാത്ര മൊഴി ചൊല്ലുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയം, അങ്ങനെ ഒരു സ്നേഹവായ്പ ഒരു പക്ഷേ ഉമ്മൻചാണ്ടിക്ക് മാത്രം, അങ്ങനെ എല്ലാവർക്കും നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നാണോ എന്ന് സംശയമുണ്ട്. നേരത്തെ തന്നെ ഈ സമയക്രമങ്ങളൊക്കെ എത്രത്തോളം തെറ്റി, 24 മണിക്കൂറും പിന്നിട്ട്, ഒരു ദിവസമാകെ പിന്നിട്ട്, ഒരു രാത്രി, ഒരു പകലും ഒരു രാത്രിയും പിന്നിട്ട് അപ്പോഴും തിരുനക്കര മൈതാനത്തേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എന്ന നില ഇപ്പോഴുമുണ്ട് എന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിലുടനീളം കാണാം. പോകുന്ന വഴികളിലുടനീളം ആളുകൾ അങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. വരുന്ന തിരുനക്കര മൈതാനം മുതൽ ഇപ്പോൾ ഉള്ള ചങ്ങന
ചങ്ങനാശ്ശേരി എസ് പി കോളേജിലേക്ക് അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയും ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ ചെറിയ രീതിയിലുള്ള ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ആളുകളെ അവഗണിച്ച് യഥാർത്ഥത്തിൽ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. പാർട്ടി നേതാക്കൾ ഒന്നടങ്കം പരമാവധി വേഗത്തിൽ തിരുനക്കരയിലേക്ക് എത്തണം എന്ന് അവർ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് കഴിയുന്നില്ല. ഒരു നോക്ക് കാണാൻ അന്തിമോപചാരം അർപ്പിക്കാൻ ആളുകളൊക്കെ അങ്ങനെ ഈ വീഥികളിലുടനീളം കാത്തു നിൽക്കുന്നത് കേരളത്തിന്റെ മുഴുവൻ വഴികളും തിരുനക്കരയിലേക്ക് തിരിച്ചു വച്ചിരിക്കുകയാണോ എന്ന് സംശയം തോന്നിപ്പിക്കും വിധം ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കലാലയം, അദ്ദേഹം പഠിച്ച കലാലയത്തിന് മുൻപിൽ ബിരുദം പൂർത്തിയാക്കിയ കലാലയത്തിന് മുന്നിൽ കൂടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ വിലാപയാത്ര കടന്നുപോകുന്നത്. ചങ്ങനാശ്ശേരി എസ് പി കോളേജ് അദ്ദേഹം ബിരുദം പൂർത്തിയാക്കിയ കലാലയമാണ്. അതിന് മുൻപിലാണ് ഇപ്പോൾ വിലാപയാത്ര എത്തി നിൽക്കുന്നത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ പല തലമുറകളിലായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ അടുത്ത് നിന്ന് കണ്ടവർ, അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് തന്നെ വന്ന കെ എസ് യുവിൻ്റെയൊക്കെ രൂപീകരണ കാലയളവിന് ശേഷം അതിൻ്റെ ഏറ്റവും പ്രഭാവകാലത്ത് അത് ഏറ്റവും കൂടുതൽ ശക്തമായി കെ എസ് യു കേരള രാഷ്ട്രീയത്തിൽ സജീവമായി നിറഞ്ഞു നിന്ന കാലത്ത് അതിനെ നയിച്ച ആൾ കൂടിയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കലാലയത്തിന് മുന്നിൽ കൂടി ആ വിലാപയാത്ര കടന്നു പോകുന്നുണ്ട്. ഇനിയൊരു ഉമ്മൻചാണ്ടിയുടെ വിടവ് അവശേഷിപ്പിക്കുന്നൊരു വല്ലാത്ത ശൂന്യതയുണ്ട്. എല്ലാ വലാദികൾക്കും പുതുപ്പള്ളി വരെയോ ഉമ്മൻചാണ്ടി ഉള്ള സ്ഥലം വരെയോ എത്തിയാൽ പരിഹാരമുണ്ടാകുമെന്ന് വിശ്വസിച്ച അനേകം മനുഷ്യരുണ്ട്. അവരൊക്കെ ആ നിലയ്ക്ക് അദ്ദേഹത്തെ ഹൃദയത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഏതെങ്കിലും ഒക്കെ നിലയ്ക്ക് ഉമ്മൻചാണ്ടി അനുഭവവേദ്യമായിട്ടുണ്ട് എന്നാണ് എല്ലാവരും പൊതുവെ വിലയിരുത്തുന്ന അഭിപ്രായം. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്ത ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ നൂറുനാവുള്ള മനുഷ്യരൊക്കെ പറഞ്ഞു വെച്ചത് ഏതെങ്കിലും നിലയ്ക്ക് അദ്ദേഹത്തെ അനുഭവിച്ചവരാണ്. ഇപ്പോൾ ഈ എസ് ബി കോളേജ്, ചങ്ങനാശ്ശേരി എസ് ബി കോളേജിന് മുന്നിൽ ഈ വിലാപയാത്ര എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെയും ധാരാളം ആളുകൾ പുലർച്ചെ മുതൽ യഥാർത്ഥത്തിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ അദ്ദേഹം പഠിച്ച ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവ് യഥാർത്ഥത്തിൽ രൂപപ്പെട്ട ഒരു കാലയളവാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി കാലയളവ്. അങ്ങനെ അദ്ദേഹം പഠിച്ച കോളേജാണ് എസ് ബി കോളേജ്. ആ എസ് ബി കോളേജ് കലാലയത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിൻ്റെ കലാലയ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്ത് പാകപ്പെടുന്നത്. അവിടുത്തെ വിദ്യാർത്ഥി യൂണിയൻ ആ ഒരു കാലയളവുണ്ട്. ആ സ്ഥലത്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വിലാപയാത്ര എത്തി നിൽക്കുന്നത്. അവിടെ കോളേജ് വിദ്യാർത്ഥികൾ, ഈ നാട്ടുകാരായ മനുഷ്യർ, അങ്ങനെ നിരവധി മനുഷ്യർ ഇവിടെ ആ എസ് പി കോളേജിന്റെ മുന്നിൽ കാത്തു നിൽക്കുന്നു. ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിനെ യഥാർത്ഥത്തിൽ കേരളത്തിന് സമ്മാനിച്ച ഒരു കലാലയമാണ് ചങ്ങനാശ്ശേരി എസ് പി കോളേജ് എന്ന് നിസ്തർക്കം പറയാം. അവിടെയാണ് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിന്റെ തുടക്കം യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. എസ് പി കോളേജിൽ അദ്ദേഹത്തിന്റെ പഠന കാലയളവിലാണ്. ആ കാലം മുതൽ അദ്ദേഹം കെ എസ് യുവിലും പിന്നീട് യൂത്ത് കോൺഗ്രസിലും അതിനുശേഷം ഐ എൻ ഡി യു സിയിലും ട്രേഡ് യൂണിയൻ രംഗത്തുമൊക്കെ സജീവമായി നിന്ന കാലമുണ്ട്. ഉമ്മൻചാണ്ടിക്ക് ബാനറുകളൊക്കെ എഴുതി ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. ഗോഡ്സ് ഓൺ ഉമ്മൻചാണ്ടി എന്ന ബോർഡുകൾ എഴുതി കാണിക്കുന്നുണ്ട്. എഴുതി വെച്ച് അവർ വരവേൽക്കുന്നുണ്ട്, അന്ത്യയാത്ര മൊഴി ഏകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഗോഡ്സ് ഓൺ ഉമ്മൻചാണ്ടി, ദൈവത്തിന്റെ സ്വന്തം ഞങ്ങളുടെയും എന്ന ബോർഡുകളൊക്കെയാണ്. എത്രമാത്രം വൈകാരികമാണ്, എത്രമാത്രം ഹൃദയത്തിൽ നിന്നുള്ള എഴുത്താണ്, ചേർത്ത് വെക്കലാണ് എന്ന് ഓർക്കണം. ഈ എസ് ബി കോളേജിന്റെ കലാലയ മുറ്റത്തൊക്കെ അദ്ദേഹം തന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം ഏറ്റവും സജീവമായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയ അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരൻ പരിവപ്പെട്ട ഒരു കാലയളവുണ്ട്. ആ കാലയളവിനെ ഓർമ്മിച്ചെടുക്കും വിധം അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ കൂടി അദ്ദേഹത്തിന്റെ ചേതനയേറ്റ ശരീരമായ എസ് ബി കോളേജ് കലാലയത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എത്ര ചരിത്ര ഓർമ്മകളാണ് ഇരമ്പിയെത്തുന്നത് എന്ന് ആലോചിച്ചു നോക്കിയാൽ മാത്രം മതി. ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയക്കാരൻ, അതിജീവന കലയുടെ ആചാരൻ എന്ന് വിളിക്കപ്പെട്ടയാൾ, സ്നേഹം കൊണ്ട് ജനസാഗരങ്ങളെ കീഴടക്കാൻ കഴിഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവ്, ഇത്രത്തോളം ക്രൗഡ് പുള്ളറായ ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു ദിനം ഒരു പകലും രാത്രിയും പിന്നിട്ട് പിന്നെയും പുലരുമ്പോഴും ജനം പോകുന്ന വഴികളിലുടനീളം ഒരന്തിമോപചാരമെങ്കിലും അർപ്പിക്കണം, ഒരു നോക്കെങ്കിലും കാണണം എന്നാഗ്രഹിക്കുന്നതിന് പിന്നിൽ അദ്ദേഹം പ്രസരിപ്പിച്ച സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ നീരുറവ എത്രത്തോളമുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നതേയുള്ളൂ. ഈ ജനം തന്നെയാണ് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയുടെ ജനസ്വീകാര്യതയുടെ മറുപടി. നേതാക്കൾ പിന്നെയും വളരെ വേഗത്തിൽ പോകാമെന്നാഗ്രഹിക്കുമ്പോഴും ജനം പക്ഷേ അതിന് ഇടം നൽകാതെ ഈ വിലാപയ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഉൾപ്പെട്ട വാഹനം തടഞ്ഞു നിർത്തി അന്തിമോപചാരം അർപ്പിക്കുന്നു. അങ്ങനെ ആളുകൾ വൈകാരികമാകുന്നു. ഒപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്, കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല ചർച്ചകളും തീരുമാനങ്ങളും ഒക്കെ ഉണ്ടായ ചങ്ങനാശ്ശേരി. അതിൽ ചങ്ങനാശ്ശേരി നേരത്തെയും പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്തടക്കം അതിനു മുന്നിലായിരുന്നു അന്തിമോപചാരം അർപ്പിക്കാനുള്ള സ്ഥലം. അതൊക്കെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇങ്ങനെ പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനം, എസ് ബി കോളേജ്,
അങ്ങനെയുള്ള സ്ഥലങ്ങളൊപ്പം വിവിധ സംഘടനകൾ മറ്റ് സാമൂഹിക സാമുദായിക സംഘടനകൾ അതിൻ്റെയൊക്കെ പലതരം അത്തരം സംഘടനകളുടെ ആസ്ഥാന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെ ആ ഇടങ്ങളിലൊക്കെ ഉമ്മൻചാണ്ടി കടന്നു ചെല്ലുകയും ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ മെയ്വഴക്കത്തോടെയും തൻ്റെ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ഒക്കെ രാഷ്ട്രീയം രൂപപ്പെടുത്തുകയും പല കാലത്തെ ശാക്തിക ബലാബലത്തെ അദ്ദേഹം അയക്നലളിതമായി കൈകാര്യം ചെയ്യുകയും ചെയ്ത ഇടങ്ങളാണ് എന്നത് നിസ്തർക്കമാണ്. അങ്ങനെ ഒരു ഇടത്തുകൂടിയാണ് ആളുകൾ കടന്നു പോകുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്കൊക്കെ പോയാൽ കാണാം, ഈ എസ് ബി കോളേജിൻ്റെ മതിലിന് പുറത്തൊക്കെ വിദ്യാർത്ഥികൾ ഇരുന്ന് അതിന് മുകളിൽ കയറി ഈ വിലാപയാത്രയെ അവർ കാണുന്നു. ഈ പ്രിയപ്പെട്ട ജനനേതാവിന് അന്തിമോപചാരം അർപ്പിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ്. പുറത്ത് ആ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഉള്ള വാഹനത്തിൽ അതിൻ്റെ അടുത്തേക്ക് എത്തി അന്തിമോപചാരം അർപ്പിക്കുക പലർക്കും സാധ്യമാകുന്നില്ല എന്നതൊരു വസ്തുതയാണ്. വരുന്ന വഴിയിൽ ഉടനീളം കണ്ടു, പെരുന്നയിൽ കണ്ടു, ചങ്ങനാശ്ശേരി നഗരത്തിൽ കണ്ടു, ഇപ്പോൾ എസ് ബി കോളേജിന് മുന്നിലും അങ്ങനെ ഒരു ജനത കാത്തു നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് അടുത്തേക്ക് എത്തി അന്തിമോപചാരം അർപ്പിക്കാൻ കഴിയാതെ പോകുന്ന പലരും ഈ എസ് ബി കോളേജിൻ്റെ മതിലിന് മുകളിലും മറ്റും കയറിയിരുന്നാണ് വിട നൽകാൻ കാത്തിരിക്കുന്നത്. അത്രത്തോളം വാഹനത്തിൻ്റെ മുകളിലും മറ്റുമൊക്കെ കയറി ചരക്ക് വാഹനം അങ്ങനെ ലോറി റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനത്തിന് മുകളിലൊക്കെ കയറി അന്തിമോപചാരം അർപ്പിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ വിട നൽകാൻ ശ്രമിക്കുന്നു. അത്രത്തോളം ഒരു ജനനേതാവിന് ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടിയെടുക്കാൻ എങ്ങനെ കഴിയും എന്ന ചോദ്യത്തിന് ഉമ്മൻചാണ്ടി എന്ന അപൂർവമായ അസാധാരണമായ ഉത്തരമുണ്ട്. യഥാർത്ഥത്തിൽ ഈ വിലാപയാത്ര കടന്നു വരുമ്പോൾ പലരും പറഞ്ഞത് എം സി റോഡിനെ ഒ സി റോഡ് എന്ന് വിളിക്കണം, ഉമ്മൻചാണ്ടിയുടെ ചുരുക്കപ്പേരായ പലരും വളരെ അടുപ്പമുള്ള ആളുകളൊക്കെ ഒ സി എന്ന് രാഷ്ട്രീയ നേതാക്കൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും ഒ സി എന്ന രണ്ടക്ഷരം കൊണ്ട് വിളിക്കാറുണ്ട്. എം സി റോഡല്ലാതെ ഒ സി റോഡായി യഥാർത്ഥത്തിൽ മാറിയെന്ന് വരുന്ന എം സി റോഡ് വഴി പ്രവേശിച്ച് ഈ വിലാപയാത്ര കടന്നു വരുന്ന സമയം എം സി റോഡ് ഒ സി റോഡായി മാറി എന്ന് പറഞ്ഞിരുന്നു. അത് യഥാർത്ഥത്തിൽ തെറ്റല്ല, അങ്ങനെ തന്നെയായിരുന്നു. യഥാർത്ഥത്തിൽ അതൊരു ഒ സി റോഡായി മാറി തിരുനക്കരയിലേക്കുള്ള ഈ വിലാപയാത്രയുടെ പാത ഒ സി റോഡായി മാറുന്നു എന്നത് ഈ കാഴ്ചകളിലുടനീളം ദർശിക്കാൻ കഴിയുന്നു. അങ്ങനെ എല്ലാവർക്കും പ്രാപ്യനാവുകയും എല്ലാവരുടെയും മനസ്സിൽ ആ നേതാവിനോട് ഹൃദയത്തിൽ എവിടെയെങ്കിലും ഒരു ഇഷ്ടമുണ്ടാവുകയും സ്നേഹമുണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ വിയോഗം തൻ്റെ പ്രിയപ്പെട്ട ഒരാളുടെ വിയോഗം ആയി തോന്നുകയും അതിൽ ഹൃദയം നുറുങ്ങുകയും ചെയ്യുക എന്നത് എല്ലാവർക്കും നേടിയെടുക്കാൻ കഴിയുന്നൊന്നല്ല. അത് അസാധാരണമാണ്, അപൂർവമാണ്, അനുപമമാണ് എന്നത് നിസ്തർക്കമാണ്. അങ്ങനെ പറഞ്ഞേ മതിയാകൂ. അത്രത്തോളം സ്വീകാര്യതയുണ്ട്. ഈ വിലാപയാത്ര കടത്തിവിടാൻ പോലീസുകാരൊക്കെ വല്ലാതെ പണിപ്പെടുന്നുണ്ട്, നേതാക്കൾ വല്ലാതെ പണിപ്പെടുന്നുണ്ട്. അപ്പോഴൊക്കെ ഒരു നോക്ക് കാണാൻ അകലെ നിന്നും മറ്റും കാണാനൊക്കെ ആളുകൾ കാത്തു നിൽക്കുന്ന കാഴ്ചയുണ്ട്. ഇനിയിപ്പോൾ ചിങ്ങവനത്തും സമാനമായ രീതിയിൽ ചിങ്ങവനത്താണ് അടുത്ത് അന്തിമോപചാരം അർപ്പിക്കാൻ ഒരു ക്രമീകരണം പൊതുവായി നേതൃത്വം കോൺഗ്രസ് നേതൃത്വം ഒരുക്കിയിരിക്കുന്നത്. ആ സ്ഥലങ്ങളിലും ഒപ്പം പോകുന്ന വഴുതികളിലുടനീളം പുറത്തേക്ക് ഇറങ്ങി ഇന്നലെ എത്തും എന്ന് കരുതി കാത്തിരുന്ന് തിരികെ പോയവർ പുലർച്ചെ തിരിച്ചു വന്നിട്ടുണ്ട്. പലരും വഴികളിലുടനീളം അടുത്ത ലൊക്കേഷനിലേക്ക് എത്താൻ കഴിയാതെ വഴികളിലുടനീളം കാത്തു നിൽക്കുന്നുണ്ട്. പോലീസൊക്കെ വല്ലാതെ പണിപ്പെട്ടാണ് ആ വാഹനം കടത്തിവിടാനുള്ള ശ്രമമൊക്കെ നടത്തുന്നത്. ഉമ്മൻചാണ്ടി എന്ന ഒരു രാഷ്ട്രീയക്കാരനെ കുറിച്ച് പൊതുവിൽ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഗണിതത്തെക്കുറിച്ച് ഒന്നും ഇത്തിരി വലിയൊരു ഒന്ന് എന്നത് ബഷീറിയൻ പ്രയോഗമാണ്. ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗണിതമാണ് എന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് എല്ലാ ഞായറാഴ്ചകളിലും അദ്ദേഹം പുതുപ്പള്ളിയിലെ കുടുംബ വീട്ടിൽ വന്ന് ആളുകളുടെ വേദനകൾ കേൾക്കുമ്പോൾ, നിവേദനങ്ങൾ കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ എല്ലാ കേട്ട് എല്ലാം വായിച്ച് എല്ലാത്തിൻ്റെയും അടിയിൽ ഒസിയുടെ ഒരു കുറിപ്പുണ്ടാകും. അതിൽ പക്ഷേ അവഗണനയുടേതായിരിക്കില്ല, ഇതും പരിഗണിക്കണം. ഈ അതുപോലെ ശുപാർശ കത്ത് സംബന്ധിച്ച് രസകരമായി പറയാറുണ്ട് അദ്ദേഹം. ശുപാർശ കത്തുകൾ നൽകി ഈ കത്തുമായി വരുന്നവരെ കേൾക്കണം, പരിഗണിക്കണം എന്നാണ് എല്ലാവരോടും ഉമ്മൻചാണ്ടി പറഞ്ഞത്. ആരെയും അവഗണിച്ചില്ല, ആരെയും ഉപേക്ഷിച്ചില്ല, ആരുടെയും രാഷ്ട്രീയമോ മറ്റ് വൈചാത്രങ്ങളോ ഒന്നും പരിഗണിച്ചില്ല. എല്ലാവരെയും അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട ജനമായി കരുതി, തനിക്ക് പ്രിയപ്പെട്ടവരായി കണ്ടു. അങ്ങനെയാണ് രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തോട് ഇടപെട്ട സകല മനുഷ്യരും ഉമ്മൻചാണ്ടി എന്ന ജനനേതാവിനെ ആ നിലയ്ക്ക് അനുസ്മരിക്കുന്നത് എന്നതൊരു രാഷ്ട്രീയ സത്യമാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം മുഴുവൻ പരിശോധിച്ചാലും അദ്ദേഹം മെയ്വഴക്കമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു, രാഷ്ട്രീയ തന്ത്രജ്ഞതയുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു. ഇതെല്ലാം ആയിരിക്കുമ്പോഴും എല്ലാവരോടും സ്നേഹത്തോടെ, കരുതലോടെ, കരുണയോടെ ഇടപെടാൻ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞു എന്നതും അദ്ദേഹത്തിന് മാത്രം സാധ്യമായ കയ്യൊപ്പ് ചാർത്താൻ കഴിയുന്ന രാഷ്ട്രീയ തീരുമാനങ്ങളുണ്ട്. ഒപ്പം അദ്ദേഹം ഒരു ഭരണ തന്ത്രജ്ഞൻ എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നടത്തിയ കാരുണ്യം അർഹിക്കുന്നവർക്ക് അത് നൽകിക്കൊണ്ടുള്ള പദ്ധതികൾ എടുത്ത് പരിശോധിച്ചാൽ, അതല്ലെങ്കിൽ ഓക്ലിയർ ഇംപ്ലാന്റേഷൻ പോലെയുള്ള പദ്ധതികൾ എടുത്ത് പരിശോധിച്ചാൽ, ആഭ്യന്തര വകുപ്പിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം നടത്തിയ പരിഷ്കാരങ്ങൾ, യഥാർത്ഥത്തിൽ പോലീസ് യൂണിഫോം അവരെ മാറ്റിയ
പരിഷ്കാരങ്ങൾ പലപ്പോഴും കെ എസ് യു കാർ വിളിച്ച മുദ്രാവാക്യങ്ങൾ നിക്കറ് മാറ്റി പാൻഡാക്കിയ പോലീസ്, അത് ഞങ്ങളാണ് അതിന് നേതൃത്വം കൊടുത്തത് എന്ന് കെ എസ് യു കാർ വിളിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അവരത് ഉമ്മൻചാണ്ടിയുടെ ഭരണ പരിഷ്കാരത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് അത്തരം പ്രയോഗങ്ങളൊക്കെ നടത്താറ്. അങ്ങനെ ഒരു നേതാവ് എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഫയലുകൾ ഭംഗിയായി പഠിച്ച് അതിന് കുറിപ്പുകൾ എഴുതി വളരെ വേഗത്തിൽ തീർപ്പുണ്ടാക്കാൻ കഴിഞ്ഞ അസാധാരണമായ ഭരണ മികവ് കൂടി ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ അദ്ദേഹം പലപ്പോഴും കരുത്തുള്ള വാക്കുകൾ പ്രയോഗിക്കുമ്പോഴും വല്ലാത്ത മൂർച്ചയുള്ള വാക്കുകൾ പ്രയോഗിച്ചല്ല ആളുകളെ അദ്ദേഹം തന്നിലേക്ക് ആകർഷിച്ചത് എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പലപ്പോഴും പല ജനനേതാക്കളും ആളുകളുടെ ഇടയിലേക്ക് തീപ്പൊരി പ്രസംഗം കൊണ്ടാണ് ചെന്നു കയറുക, അവരുടെ ഹൃദയത്തിൽ തുളച്ചു കയറുന്ന വാക്കുകൾ കൊണ്ട് ചെന്നു കയറുകയാണ് ചെയ്യുക. പക്ഷേ പലപ്പോഴും ഉമ്മൻചാണ്ടിയുടെ ഭാഷ പക്ഷേ അതായിരുന്നില്ല, അതൊരു കാരുണ്യത്തിന്റെ ഭാഷയായിരുന്നു. വരുന്ന എല്ലാവരെയും കരുതലോടെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ഭാഷയായിരുന്നു. ആ ഭാഷയാണ് ആളുകൾ ഇഷ്ടപ്പെട്ടത്, സ്നേഹിച്ചത്, ഉൾക്കൊണ്ടത്. അങ്ങനെ ഈ വഴികളിൽ ഉടനീളം നമുക്ക് ഇപ്പോഴും കാണാം മുതുമല, ചങ്ങനാശ്ശേരി മുതുമല പിന്നിട്ട് പോവുകയാണ്. അവിടെയും യഥാർത്ഥത്തിൽ ഇവിടെയും സ്റ്റോപ്പൊന്നും അനുവദിച്ചിട്ടില്ല. പക്ഷേ വീടുകളിൽ ഇരിക്കുന്ന മുഴുവൻ മനുഷ്യരും പുറത്തേക്കിറങ്ങി ഒരു അന്തിമോപചാരം അർപ്പിക്കാനെങ്കിലും അവസരം എന്ന ആഗ്രഹത്തോടുകൂടി കാത്തു നിൽക്കുന്നത് കാണാം. അങ്ങനെ യഥാർത്ഥത്തിൽ നേരത്തെ എത്തിക്കാൻ തിരുനക്കരയിൽ കാത്തിരിക്കുന്ന, കഴിഞ്ഞ ദിവസം മുതൽ പുലർച്ചെ മുതൽ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അവർ ഇന്ന് പുലർച്ചയായിട്ടും പോകാതെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. പോയവരൊക്കെ തിരികെ മടങ്ങിയെത്തുന്നുണ്ട്. അങ്ങോട്ടേക്ക് വളരെ വേഗത്തിലെത്തി ചടങ്ങുകൾ പൂർത്തീകരിക്കാം എന്നൊക്കെ വിചാരിച്ചു വന്ന രാഷ്ട്രീയ നേതാക്കളെയാകെ ഈ ജനസാഗരം ഞെട്ടിച്ചു കളഞ്ഞു, അമ്പരപ്പിച്ചു കളഞ്ഞു എന്നതാണ്. ഒരു ജനമാകെ കേരളത്തിന്റെ തെരുവ് വീഥികളിൽ ഉമ്മൻചാണ്ടി ഓസി തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞ് എന്ന വിളിയോടെ ഒഴുകി ഇരമ്പിയാർത്ത് വരുന്നത്, ജനക്കൂട്ടത്തിൽ അലിഞ്ഞ നേതാവിന് ജനസാഗരം തന്നെ ഇരമ്പിയാർത്തെത്തി സ്നേഹവായ്പോടെ വിട നൽകുന്ന ഒരു അപൂർവമായ കാഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും. ഈ വിലാപയാത്ര അനുഗമിക്കുമ്പോൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും എന്നതാണ് വസ്തുത. ഒപ്പം ഉമ്മൻചാണ്ടിയെ കുഞ്ഞുഞ്ഞ് എന്ന സ്നേഹമുള്ള ആളുകളും ഒക്കെ കുടുംബ വീട്ടിലും ഒക്കെ എങ്ങനെയായിരുന്നു വിളിച്ചത്, പിന്നീട് അവരൊക്കെ സ്നേഹത്തോടെ വിളിച്ചിരുന്നു. യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങളെ പോലെ ഏറ്റവും അടുത്ത് സ്പർശിച്ച് തൊട്ടനുഭവിച്ച് ഉമ്മൻചാണ്ടിയോട് അദ്ദേഹത്തിന്റെ പ്രോട്ടോകോളുകളോ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഒക്കെ പുറത്ത് അദ്ദേഹത്തെ സാധ്യമായിരുന്ന മനുഷ്യർ ഉണ്ട് എന്നതാണ് വസ്തുത. അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കെ ലൈവ് സ്ട്രീമിംഗ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകിയിരുന്നു. അതിലൊരു ഒരു ദിവസം ഒരു വ്യക്തി മറ്റൊരു വ്യക്തി കയറിയിരിക്കുന്നു, അതൊരു സുരക്ഷാ വീഴ്ച എന്നൊക്കെ പറയാം. അങ്ങനെ സ്വാഭാവികമായി തന്നെ വിലയിരുത്തപ്പെടേണ്ടതാണ്. അദ്ദേഹം ഒരു മാനസിക അസ്വാസ്ഥ്യമുള്ള വ്യക്തിയായിരുന്നു എന്നതും ഒരു വസ്തുതയായിരുന്നു. പക്ഷേ അങ്ങനെ പോലും ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ ഓഫീസിൽ അദ്ദേഹത്തിന്റെ കസേരയിൽ കയറിയിരിക്കാൻ ആർക്കെങ്കിലും ഒക്കെ കഴിയും വിധം തുറന്ന പുസ്തകമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ജീവിതം എന്നതൊരു വസ്തുതയാണ്. ഇനിയും കിലോമീറ്ററുകൾ അവശേഷിക്കുന്നുണ്ട് കോട്ടയം നഗരത്തിലേക്ക്, അതായത് തിരുനക്കരയിലേക്ക് എത്താൻ. യഥാർത്ഥത്തിൽ ഇവിടെയും പൂർത്തിയായി, മുതുമല ആ സ്ഥലത്ത് സ്റ്റോപ്പ് അനുവദിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ. പക്ഷേ വലിയൊരു ആൾക്കൂട്ടം ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അതിനുശേഷം ചിങ്ങവനത്തുണ്ട്, പിന്നീട് അതിനുശേഷമാണ് ഡി സി സി ഓഫീസിന് മുന്നിൽ അന്തിമോപചാരം അർപ്പിക്കാനുള്ള ക്രമീകരണം ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെയും ഉമ്മൻചാണ്ടിയുടെ ഭൗതികദേഹം പുറത്തേക്ക് എടുക്കില്ല, പക്ഷേ അവിടെ വാഹനം നിർത്തി അവിടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും അവിടെ എത്തിയിട്ടുള്ള മറ്റ് ജനങ്ങൾക്കുമൊക്കെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള ക്രമീകരണമുണ്ട്. അതിനുശേഷമാണ് തിരുനക്കരയിലേക്ക് പോകേണ്ടത്. യഥാർത്ഥത്തിൽ വളരെ കുറച്ച് കിലോമീറ്ററുകൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ എന്നതൊരു വസ്തുതയാണ്. പക്ഷേ ഇനിയും എത്ര സമയമെടുക്കും എന്ന് ഈ ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ പ്രവചിക്കുക സാധ്യമല്ല എന്നതാണ് ഒരു വസ്തുത. ഏഴ് മണിയോട് അടുക്കുന്നു മറ്റൊരു അത്രയും സമയം, അതായത് 24 മണിക്കൂർ സമയമൊക്കെ കടക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ആ നിലയ്ക്ക് ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിനെ കൊച്ചുകുട്ടി മുതൽ മുതിർന്ന ആളുകൾ വരെ പല തലമുറകൾ അനുഭവിച്ചൊരു നേതാവാണ്. ഏറ്റവും ചെറിയ കുട്ടികൾക്ക് പോലും അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവം, ഒരു കൊച്ചുകുഞ്ഞ് ഉമ്മൻചാണ്ടി എന്ന് പേരെടുത്ത് വിളിക്കുകയാണ്. പക്ഷേ ആ പേരെടുത്തുള്ള വിളിയിൽ ഉമ്മൻചാണ്ടി ഈഗോകളൊന്നുമില്ലാതെ കാരുണ്യത്തോടെ അലിഞ്ഞ് ആ കുട്ടിയോട് കാര്യം ചോദിക്കുകയാണ്. മറ്റൊരു കുഞ്ഞിനെ സഹായിക്കാനുള്ള ആവശ്യമായിരുന്നു ആ കുരുന്നിനുണ്ടായിരുന്നത്. അങ്ങനെ ഉമ്മൻചാണ്ടി എന്ന് പേരെടുത്ത് ഒരു കൊച്ചുകുഞ്ഞിന് പോലും വിളിക്കാൻ തോന്നും വിധം അദ്ദേഹത്തിന്റെ പേര് തന്നെ ഒരു കരുണയുടെ പര്യായമായി മാറി എന്നതൊരു വസ്തുതയാണ്. സജോ പറഞ്ഞതുപോലെ തന്നെ സ്നേഹമെന്ന നയതന്ത്രം കൊണ്ട് ഓരോ മനുഷ്യരുടെയും മനസ്സിലേക്ക് എത്തിച്ചേർന്ന ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിന്റെ പൂർവ്വവിദ്യാലയമായ SB കോളേജ്, അവസാനമായി SB കോളേജിലെത്തി. 1963 ഉമ്മൻചാണ്ടി BA Economics എന്ന പേരിൽ ആ കലാലയത്തിലേക്ക് കാലുവെച്ച ആ വിദ്യാർത്ഥി ഇന്ന് വീണ്ടും അവസാനമായി ആ കലാലയത്തിലേക്ക് എത്തി. അവിടുത്തെ ആദരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കോട്ടയത്തേക്കുള്ള യാത്ര തുടരുകയാണ്.